നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു ചായ കുടിക്കുന്നതോടുകൂടി ദിവസം ആരംഭിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. അപ്പോൾ രാവിലെ ഒരു ഉന്മേഷം കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല മറ്റ് പല ഉപയോഗങ്ങളും ഗുണങ്ങളും അടങ്ങിയ ഒരു കട്ടൻ ചായയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള പുതിനയിലയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ പുതിനയില. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഇലയ്ക്ക് കുറച്ച് വലിപ്പം ഉണ്ടാവും, കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. നല്ല തിന്നായിട്ടുള്ള ഇലയാണ്, നല്ല ഫ്രഷുമാണ്, അതുപോലെ തന്നെ നല്ല മണവുമാണ് ഇതിന്. പുതിനയ്ക്ക് നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പിനെയൊക്കെ നീക്കം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഡിറ്റോക്സിങ് ആണിത്. ശരീരത്തിലെ അണുക്കളെയും അതുപോലെ തന്നെ വിഷാംശത്തെയൊക്കെ പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതകളും അതുപോലെ അലർജിക് ആയിട്ടുള്ള ചുമ ഇതെല്ലാം മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിന ചായ കുടിക്കുന്നത് നമുക്ക് ആരോഗ്യപരമായും ഒട്ടേറെ ഗുണങ്ങൾ തരുന്നതാണ്. അടുത്തായിട്ട് ഇഞ്ചി. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചി. നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണ്, ഓവർ വെയ്റ്റ് കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ക്രഷ് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത്. നമ്മൾ ഗ്രേറ്റ് ചെയ്തും പേസ്റ്റാക്കിയും ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കണം. ഇനി നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കണം. ദിവസവും രണ്ടു നേരമെങ്കിലും ചായ കുടിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അപ്പോൾ അതിലൊരു നേരമെങ്കിലും ഈ ഒരു ചായയാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഇപ്പോൾ ഞാൻ ചായപ്പൊടി ചേർത്ത് കൊടുത്തു. നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചേർക്കുക. ഇതൊരു മെഡിസിൻ അങ്ങനെ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മധുരം ചേർക്കുന്നില്ല. അപ്പോൾ പുതിനയില ചേർത്തതുകൊണ്ട് മധുരമില്ലെങ്കിലും നമുക്ക് അത്ര പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ തേനൊക്കെ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ കൽക്കണ്ടം ചേർക്കാം, ഇതിലേതെങ്കിലും ചേർത്ത് കഴിക്കാം. അപ്പോൾ നന്നായി കടുപ്പിളക്കിയതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. നമ്മൾ മഴക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ചായയാണിത്. മഴക്കാലത്ത് നമുക്ക് തൊണ്ടയ്ക്കും അതുപോലെ എപ്പോഴും ചുമ, ജലദോഷം, ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് ഈ ഒരു ഡ്രിങ്ക്, ഈ ഒരു കട്ടൻ ചായ. അപ്പോൾ എല്ലാവരും നല്ല തണുത്ത മഴയത്ത് കട്ടൻ ചായ ഇതുപോലെ തയ്യാറാക്കി കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെറും ഉന്മേഷം മാത്രമല്ല കിട്ടുന്നത്, ശരീരത്തിൽ ഒട്ടേറെ ഗുണങ്ങളും കൂടി ലഭിക്കും. അപ്പോൾ ഈ ഒരു കട്ടൻ ചായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.